നമസ്കാരം. ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതർവ് എന്റർപ്രൈസസ്, എക്സൽ റിയാലിറ്റി ആൻഡ് ഇൻഫ്ര, ഗാല ഗ്ലോബൽ പ്രൊഡക്ട്സ്, ജി എ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ്, മാർസൺസ്, ക്വിസ്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്, വിസാഗർ ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവന്ന ടി സി എസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. ടി സി എസിൻ്റെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 19.1% വർദ്ധിച്ച് 58,229 കോടിയായി മാറി. കമ്പനിയുടെ കോൺസ്റ്റന്റ് കറൻസി റവന്യൂ 13.5% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചു. ഓപ്പറേറ്റിംഗ് മാർജിൻ 0.5% ഇടിഞ്ഞ് 24.5% മാറി. നെറ്റ് പ്രോഫിറ്റ് 11% വർദ്ധിച്ച് 10,846 കോടിയായി മാറി. കൂടാതെ കമ്പനിയുടെ ഓർഡർ ബുക്ക് നോക്കിയാൽ 7.8 ബില്യൺ ഡോളറിൻ്റെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അട്രീഷൻ റേറ്റ് 21.3 എന്ന ലെവലിലേക്ക് ഇടിഞ്ഞു. കമ്പനി ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ 75 രൂപയുടെ ടോട്ടൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇതിൽ 67 രൂപയുടെ സ്പെഷ്യൽ ഡിവിഡൻറ്റും 8 രൂപയുടെ എൻട്രിം ഡിവിഡൻറ്റുമാണുള്ളത്. ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ജനുവരി 17, പേ ഔട്ട് ഡേറ്റ് ഫെബ്രുവരി 3. ഓട്ടോമൊബൈൽ ആൻസിലറി കമ്പോണൻസ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ നിന്നും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന സ്റ്റോക്ക്. ഈ കമ്പനി സെർബിയൻ കമ്പനിയായ നൊവാലിക് എന്ന കമ്പനിയുടെ 54% സ്റ്റേക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് സ്റ്റേക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. നൊവാലിക് എന്ന കമ്പനി മില്ലിമീറ്റർ വേവ് റഡാർ സൊല്യൂഷൻസ്, പെർസെപ്ഷൻ സൊല്യൂഷൻസ്, ഫുൾ സ്റ്റാക്ക് എംബഡഡ് സിസ്റ്റം എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. 9.33 മില്യൺ യൂറോയുടെ ആനുവൽ ടേണോവറുള്ള കമ്പനിയാണ്. ഈ കമ്പനിയാണ് സോന BLW പ്രസിഷൻ ഫോർജിംഗ് എന്ന കമ്പനി അക്യൂർ ചെയ്തത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ ഈ സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിൻ്റെ മന്ത്ലി ടോൾ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. ഇവിടെ സീക്വൻഷ്യലിയും ഇയർ ഓൺ ഇയറിലും ടോൾ കളക്ഷൻ ഇംപ്രൂവ് ആയതായിട്ട് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം 2021 ഡിസംബറിൽ ഏകദേശം 294 കോടിയുടെ ടോൾ കളക്ഷനാണ് നടന്നത്. ഇപ്പോഴത് 32% വർദ്ധിച്ച് 388 കോടിയായി മാറി. 2022 നവംബർ മാസത്തിൽ 366 കോടിയുടെ ടോൾ കളക്ഷനായിരുന്നു. അവിടെ നിന്നും 6% ഉയർന്ന് ഡിസംബർ മാസത്തിൽ 388 കോടിയായി ഉയർന്നിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിലും സീക്വൻഷ്യലും IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിൻ്റെ ടോൾ കളക്ഷൻ ഇംപ്രൂവ് ആയതായിട്ട് കാണാം. ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോഴ്സ്. കഴിഞ്ഞ ദിവസം ടാറ്റ മോട്ടോഴ്സിൻ്റെ ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. ഹോൾസെയിൽ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 15% ഇംപ്രൂവ്മെൻറ്റും സീക്വൻഷ്യലി 5.7% ഗ്രോത്തുമാണ് ടാറ്റ മോട്ടോഴ്സ് കൈവരിച്ചിരിക്കുന്നത്. 79,591 യൂണിറ്റുകളാണ് ഹോൾസെയിൽസ് വഴി ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ വിറ്റഴിക്കപ്പെട്ടത്. ഇവിടെ അമേരിക്ക, ബ്രിട്ടീഷ് തുടങ്ങിയ ഓവർസീസ് മാർക്കറ്റുകളിലുണ്ടായ ഡിമാൻഡ് വർധനവാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണം. അതേസമയം ചൈന, യൂറോപ്പ് തുടങ്ങിയ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുകയും ചെയ്തു. റീറ്റെയിൽ സെയിൽസിൽ ഇയർ ഓൺ ഇയറിൽ 5.9% വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും സീക്വൻഷ്യലി 3.7% ഇടിവാണുണ്ടായിരിക്കുന്നത്. 84,827 യൂണിറ്റുകളായിരുന്നു റീറ്റെയിൽ സെയിൽസ് വഴി വിറ്റഴിച്ചത്. ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ റെക്കോർഡ് ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ 2.15 ലക്ഷം യൂണിറ്റിൻ്റെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടും കാണാം. സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഈ ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയത്തിൽ 13% വർധന ഉണ്ടായിട്ടുണ്ട്. 7,774 കോടിയിൽ നിന്നും ഗ്രോസ് ഡയറക്റ്റ് പ്രീമിയം 8,752 കോടിയിലേക്ക് ഉയർന്നു. റീറ്റെയിൽ ഹെൽത്ത് പ്രീമിയത്തിൽ 19% വർധനവുണ്ടായി. 8,045 കോടിയുടെ റീറ്റെയിൽ ഹെൽത്ത് പ്രീമിയമാണ് കമ്പനി വിറ്റഴിച്ചത്. കൂടാതെ ഗ്രൂപ്പ് ഹെൽത്ത് പ്രീമിയം 38% ഇടിഞ്ഞ് 572 കോടിയായി മാറുകയും പേഴ്സണൽ ആക്സിഡൻറ്റ് പ്രീമിയം 23% വർദ്ധിച്ച് 133 കോടിയായി മാറുകയും ചെയ്തു. HDFC എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ HDFC ഹോൾഡിംഗ് ഹോൾഡ് ചെയ്തിരിക്കുന്ന കേസൻ മാനേജ്മെൻറ്റ് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 17.50 സ്റ്റേക്കുകൾ HDFC ഷെയർ പർച്ചേസ് എഗ്രിമെൻറ്റ് വഴി സെൽ ചെയ്യുകയാണ്. ഇതുവഴി കമ്പനിക്ക് 1.1 കോടി രൂപ ലഭിക്കുന്നതായിരിക്കും. ഫുഡ് സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും LT ഫുഡ്സ്, ഹെറിറ്റേജ് ഫുഡ്സ്, KRBL തുടങ്ങിയ സ്റ്റോക്കുകളെ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഗവൺമെൻറ് റൈസ് എക്സ്പോർട്ടിന് മുകളിലുള്ള ബാൻ നീക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളിൽ മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. JSPL എന്ന കമ്പനി മോണറ്റ് പവർ പ്രോജക്റ്റിലേക്ക് 1,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്ന രീതിയിലുള്ള അപ്ഡേറ്റും പുറത്തുവന്നു.
ഇന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ബിൽകെയർ എന്ന സ്റ്റോക്ക്. ഏസ് ഇൻവെസ്റ്ററായ രേഖ ജുൻജുൻവാല ബിൽകെയർ എന്ന കമ്പനിയുടെ 1.35 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ 41.78 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.